അപ്പോൾ ഇതൊക്കെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാം. അങ്ങനെ നോക്കി അതിലേക്ക് കൊടുത്തിടാണ് നോക്കുന്നത്. ക്ലാസ് ഒക്കെ കഴിയാം. നമ്മുടെ മക്കള് വേഗം സിസ്റ്റേഴ്സിനെ ഒന്ന് സഹായിച്ച് നമുക്ക് ഇതൊക്കെ കൊണ്ട് പോകണ്ടേ. സിസ്റ്ററെ എന്ത് പെട്ടികളിലൊക്കെ എങ്ങോട്ടെ യാത്ര? ആ മോളെ, അതെ, നമ്മുടെ ആ തെന്മലയിലെ കോളനിയില് ഡെങ്കിപ്പനി വന്ന് എല്ലാവരും കിടപ്പില്ല. ആരും തന്നെ ആസ്പത്രിയിലേക്ക് ഒന്നും പോണില്ല. അപ്പൊ നമുക്ക് കുറച്ച് ഫുഡും കുറച്ച് ഡ്രസ്സും കുറച്ച് മെഡിസിൻസും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കോളനിയിലേക്ക് പോകണം. അപ്പൊ ഫ്രണ്ട്സ് ഹൗസിൽ നിന്ന് വണ്ടിയും ഡ്രൈവറും ഒക്കെ ഇപ്പൊ വരും. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ടൊക്കെ കൂടിക്കോ കേട്ടോ. സിസ്റ്ററെ ഞാനും ഒരു കൂടെ വരട്ടെ, എനിക്ക് ഇത്ര ആക്ടിവിറ്റീസ് ഭയങ്കര ഇഷ്ടമാ. തീർച്ചയായിട്ടും പോകാം. ഇപ്പോഴല്ല, ദൈവം തീരുമാനിക്കുന്ന ഒരു സമയം തക്ക സമയം കേട്ടാ. പക്ഷെ ഇപ്പൊ നമ്മള് ഈശോയെ മഹത്വപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ഇതൊക്കെ നമ്മൾ പരിശീലിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഫോമേഷൻ കാലഘട്ടം. നമ്മുടെ കൊച്ചു ലൈഫ് അത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് വളർത്തിയെടുക്കണം. അപ്പൊ അതിനൊക്കെ സമയം വരും. അപ്പൊ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് സാവകാശം നമുക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും വിടും, പോകുകയും ചെയ്യാം. ഇപ്പൊ തൽക്കാലം സിസ്റ്റേഴ്സിനെ ഒന്ന് സഹായിക്കും. സാംകുട്ടി, ഈ ആദിത്യ ചില കൗതുകമൊക്കെ തീരുമ്പോ അവളിങ്ങ് തിരിച്ചു പോരുന്ന കേട്ടോ ഞാൻ കരുതി. അവളുടെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ച ആൾത്താരയുടെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ ഉടുപ്പ് മാറ്റം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൾ അതിന് സമ്മതിക്കണില്ല. അത് ശരിയാണ് സാംകുട്ടി, നമ്മൾ പള്ളിയിൽ വെച്ച് ഈ ചടങ്ങൊക്കെ നടത്തുമ്പോൾ അത് അതിൻ്റെ ഒരു മോഡിയിൽ നടത്തണം. കുറെ പേർക്കെങ്കിലും അതൊരു ഉതപ്പിന് കാരണമായിട്ട് മാറും. പിന്നെ സന്യസ്തരുടെ ആത്മീയത എന്ന് പറയുന്നത് ഈ ചടങ്ങൊന്നും അല്ലല്ലോ. അച്ഛൻ്റെ തോട്ട്സ് അവൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അച്ഛൻ അവളുടെ ഉടുപ്പ് മാറ്റുന്നതിന് എന്തായാലും ഉണ്ടാവണം. ഉറപ്പായും ഞാനുണ്ടാകും. അവൾ എൻ്റെ കുട്ടിയല്ലേ. ഡേറ്റ് എന്നാണോ പറഞ്ഞേ? അടുത്ത മാസം 27. 27. ഓക്കെ. സാംകുട്ടി, പ്രത്യേകം പറയേണ്ടതില്ല എന്നെനിക്കറിയാം. എന്നാലും മെറീനമ്മോട് നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കേണ്ട സമയമാണിത്. അറിയാച്ചു, എൻ്റെ ഉള്ളിൽ മറീനമ്മൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥനയാണ് മുഴുവൻ സമയത്ത്. അവൾ തിരുവസ്ത്രം അണിഞ്ഞ് അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ എപ്പോഴും നിറവോടെ കാണുന്നുണ്ട്.
നാളെ ധ്യാനം തുടങ്ങിയല്ലേ, ആദ്യ വ്രതത്തിൽ ഒരുക്കായിട്ടുള്ള ധ്യാനമാണ്. അതെ അമ്മേ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷുവർ, മെറീന ഒരു നല്ല സന്യാസിനിയായി തീർന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഞാനായിരിക്കും. കാരണം ഞാനല്ലേ മോളുടെ മിസ്ട്രസ്. എങ്കിലും മെറീന, ഇതൊരു വഴിത്തിരിവിൻ്റെ സമയമാണ്. മോൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് മറ്റൊരു വഴിയിലേക്ക് തിരിയാം. അതിന് ഒരു നാണക്കേടിൻ്റെയോ കുറ്റബോധത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. എന്താ എങ്ങനെയൊക്കെ, ഞാനതിനൊന്നും. മെറീനയുടെ ആത്മാർത്ഥതയിൽ എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ മെറീന ഒന്ന് ഓർക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ഒരു അനന്തരാവകാശം ഉണ്ടാകാൻ സാധ്യതയില്ല. മാതാപിതാക്കള് വൃദ്ധരായി വരുന്നു, അവര് മാത്രമുള്ള ഒരു വൃദ്ധ സദനമായിട്ട് ഇനി മെറീനയുടെ കുടുംബം മാറും. ഇതെല്ലാം ദൈവഹിതമല്ലേ? നമ്മൾ സ്വന്തം ബുദ്ധി കൊണ്ട് ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചാലും അതെല്ലാം പരിഹരിച്ചു കിട്ടുമെന്ന് എന്തോ ഉറപ്പ്. അത് ശരിയാ. ഈ സമർപ്പണ ജീവിതം കാണുന്നവർക്ക് ഇതൊരു സേഫ് സോണാണെന്ന് തോന്നും, ഒരു പരിധി വരെ മോൾക്കും. പക്ഷേ സന്യാസിനി ജീവിതം കൂടുതൽ അടുത്തറിയുമ്പോൾ അത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അത് ആത്മീയമായും മാനസികമായും. അതിനല്ലേ അമ്മേ നമ്മൾ പ്രാർത്ഥിക്കുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും. എനിക്ക് ഈ ജീവിതത്തെ കുറിച്ച് ഉറച്ച ബോധ്യമുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞ പോലെ ഈശോയെ സ്നേഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനുമാണ് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ബോധ്യത്തിൽ നിന്ന് ഇനി ഞാൻ ഒരടി പിന്നോട്ടേക്കില്ല. എന്നെ ചെയ്യാനാ മക്കളെ, നിങ്ങളുടെ കൂട്ടുകാരി എന്നാ ആൾക്കൂട്ടും ആർഭാടൊന്നും വേണ്ടെന്ന് വെച്ചേ. സാങ്കുട്ടിക്ക് എന്നെ എത്ര ആൾക്കാരെ വിളിക്കേണ്ടായിരുന്നു. പക്ഷേങ്കില് ഇപ്പൊ അവള് പറയുന്നത് കേക്കാനാ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. എന്നാലും ഞങ്ങൾക്ക് ഇനി അവൾ ഉടുപ്പിട്ടിട്ടല്ലേ കാണാൻ പറ്റൂ. എന്റെ മക്കളെ, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ആ ഉടുപ്പിട്ടിട്ട് മെറീന മോള് നിക്കണ് കണ്ടപ്പോ ദൈവം അതിനായിട്ട് സൃഷ്ടിച്ച കുഞ്ഞാ അവളെന്ന് തോന്നി. ആയിരം മാലാക്കന്മാരുടെ ശോഭയാ അവളുടെ മുഖത്തുണ്ടായിരുന്നു. അതങ്ങോട്ട് കണ്ടപ്പോ എല്ലാ സങ്കടങ്ങളും ഇല്ലാതായി. എടാ എണീച്ചേ, എനിക്ക് വിശക്കുന്നു. എടാ എണീക്കേ, എണീക്കടാ. എന്തിനാടാ ഇങ്ങനെ? എങ്ങനെ എന്റെ പൊന്നും മോളെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളില് ഈ ഭൂമിയുടെ മുഴുവൻ ഉടയവൻ നിയോഗത്തിന്റെ ഒരു വിത്ത് പാകും. അതവിടെ കിടന്ന് ഇങ്ങനെ പൂത്ത് തളിർക്കും. അപ്പൊ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ദേ മക്കളെ, ഞാൻ ഇപ്പൊ അത് അറിയുന്നുണ്ട്. ഈ കുപ്പായ ഇങ്ങനെ ഇട്ട് ഈ ലോകത്തിന്റെ മുഴുവൻ മകളായും അമ്മയായും കൂട്ടുകാരിയായും ഇങ്ങനെ നിൽക്കുമ്പോ എന്തൊരു സന്തോഷ അഭിമാനാന്നറിയോ. പണ്ടൊക്കെ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇപ്പൊ അവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. പതുക്കെ പതുക്കെ നിങ്ങൾക്കും ആ സന്തോഷം മനസ്സിലാവും അല്ലേ പപ്പ? ഇന്നല്ലാതെ ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതവും അഭിമാനവും സന്തോഷവും നിറഞ്ഞെടുത്ത നമ്മുടെ മറീന കുട്ടിയുള്ളത്, അതെനിക്ക് ഉറപ്പാ. മോള് സങ്കടപ്പെടാതെ സന്തോഷത്തോടെ ഈ ലോകത്തിന്റെ ഏതറ്റം വരെ ഇതേപോലെ പോകാൻ നിങ്ങളുടെ കൂട്ടുകാരിക്ക് കഴിയണമെന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായിരുന്നു.
അല്ലെ മോളെ? അല്ല പിന്നെ മോളെ മോളെ, പപ്പ അങ്ങോട്ട് ഇറക്കണോ? വേണ്ട പപ്പാ, ഞാൻ പോയിക്കോളാം.